നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ബിഷപ്പിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിന്റെ വാർത്തയാണ് ഇപ്പോൾ എല്ലാ വിശ്വാസികളെയും നടുക്കിയിരിക്കുന്നത്. ചർച്ച് ഓഫ് ഗോഡ് നോർത്ത് ഇന്ത്യ ജബൽപൂർ രൂപത ബിഷപ്പായിട്ടുള്ള പി സി സിംഗിന്റെ വീട്ടിലാണ് ഈ റെയ്ഡ് സംഘടിപ്പിച്ചത്. വീട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓഫീസിലും റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിലൂടെ പിടിച്ചെടുത്തതാകട്ടെ കോടിക്കണക്കിന് അനധികൃത സമ്പാദ്യവും രൂപയ്ക്ക് പുറമെ വിദേശ കറൻസികളും ആഭരണങ്ങളും ഒക്കെ കണ്ടെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1,65,00,000 രൂപയും 18,000 US ഡോളറും, അതായത് നാട്ടിലെ ഏകദേശം 16,00,000 രൂപ മൂല്യം വരുന്നതും 118 ബ്രിട്ടീഷ് പൗണ്ടും 80,72,000 രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളുമാണ് മധ്യപ്രദേശ് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വ്യാഴാഴ്ച നടത്തിയ റെയ്ഡിലൂടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ പലവിധ വസ്തുവകകളും 48 ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകളും ഈ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇതേപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ജബൽപൂർ രൂപത ചെയർമാൻ കൂടിയാണ് പി സി സിംഗ്. ഇയാൾക്കെതിരെയും അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മുൻ രജിസ്ട്രാറായിട്ടുള്ള ബി എസ് സൊളാങ്കിക്കെതിരെയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കഴിഞ്ഞ മാസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലൂടെയാണ് ഇത്രയധികം കണക്കിൽപ്പെടാത്ത തുക കണ്ടെടുക്കാനായി സാധിച്ചത്. രൂപതയ്ക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുകയാകട്ടെ വകമാറ്റി ഇയാൾ ചിലവഴിച്ചുവെന്നും വ്യാജരേഖകൾ ചമച്ചുവെന്നുമുള്ള പരാതിയിലാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനത്തിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ പി സി സിംഗ് സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായി സാധിച്ചത്. 2005 മുതൽ 2012 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 2 കോടി മുതൽ 3 കോടി രൂപയോളമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനമായി മാത്രം പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പണം മൊത്തം കണക്കിൽപ്പെടാത്ത രീതിയിൽ ചിലവഴിച്ചു അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പണം മറ്റു സ്ഥാപനങ്ങളുടെ ആവശ്യത്തിനും ബിഷപ്പിന്റെ സ്വന്തം ആവശ്യങ്ങൾക്കുമായാണ് ചിലവഴിച്ചതെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ബിഷപ്പ് അടക്കം രണ്ടുപേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ കേസിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ജബൽപൂർ നേപ്പിയർ ടൗണിലെ വീട്ടിലും ഓഫീസിലും പോലീസ് സംഘം ഒരുപോലെ റെയ്ഡ് നടത്തിയതും. കേസിൽ പ്രതിയായിട്ടുള്ള പി സി സിംഗ് ആകട്ടെ നിലവിൽ നാട്ടിലില്ല, ഇയാൾ ജർമ്മനിയിലാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. റെയ്ഡ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മാത്രമായിരുന്നു വീട്ടിലുള്ളതെന്നും ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.